Hello guys! Appo inni na vannittullathu oru day in my life video aanu ṭo. Veettathe visheshangalum adu pole thanne oru kunnu recipe um adu pole thanne college the korchu visheshangalokke aayittaanu ee oru video ullathu. ഒരു പാട് നാളുകൾക്ക് ശേഷമാണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത് എന്നും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മറ്റ് പല കണ്ടന്റുകളും ഇതിലിടുന്നത് അതും ഒരുപാട് പേർക്ക് ഉപകാരമുള്ള കണ്ടന്റുകളാണ് പക്ഷെ എല്ലാവർക്കും ഇതുപോലത്തത് കാണാനാണ് ഇഷ്ടം അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇങ്ങനൊരു വീഡിയോ ആയിട്ടാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസത്തെ വിശേഷം തുടങ്ങുന്നതിന് മുന്നേ നീനമോൾക്ക് ഒരു പുതിയൊരു കുപ്പായി വന്നിട്ടുണ്ട് കേട്ടോ അവള് ഓയ് അന്നി അവള് ആ ഒരു സന്തോഷത്തിലാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ ബ്യൂട്ടി വേൾഡ് എന്നുള്ളൊരു ഓൺലൈൻ ബ്യൂട്ടിക്ക് നിന്നാണ് ഇത് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുഞ്ഞു ഉടുപ്പുകൾ മാത്രമല്ല അവരുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല സ്റ്റൈലിഷ് ഹിജാബുകളും മോഡേൺ വിയറും വെസ്റ്റേൺ വിയറും അതുപോലെ തന്നെ ബാഗുകൾ ഫേസ് ക്രീമുകൾ പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുടുപ്പുകൾ വെറൈറ്റികൾ കസ്റ്റമൈസ്ഡ് ഡ്രസ്സുകൾ എല്ലാതും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിലും പിൻ ചെയ്ത് വെക്കാം നല്ല അടിപൊളി കളക്ഷൻസ് വേണ്ടവർക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫിലോട്ട് വരാം അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കിച്ചണിലോട്ട് വന്നപ്പോൾ അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ കിച്ചണത്തെ ക്ലോക്ക് കുറച്ച് മുന്നോട്ട് വെക്കും കേട്ടോ കുറച്ച് നല്ല കുറച്ച് അധികം പെട്ടെന്ന് പണികൾ തീരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നമുക്ക് ആ ഒരു സമയത്ത് അത്രത്തോളം മുന്നിലാണെന്നുള്ളതൊന്നും ഓർമ്മ വരില്ല അല്ലേ കുറച്ച് അർജൻറ് ഉള്ളൊരു സമയത്ത് അപ്പോൾ അത് ഒരുപാട് ഉപകാരപ്പെടാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് തരി ഗോതമ്പേട്ടിലെ ഉപ്പുമാവാണ് ഇവിടെ ഉമ്മാക്കൊക്കെ ഇത് ഭയങ്കര കാര്യമാണ് കേട്ടോ പക്ഷേ മക്കൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല അപ്പോൾ ഇതുപോലത്തതൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഞാൻ ചില സമയത്ത് മക്കൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ചില സമയത്ത് സോപ്പിട്ടിട്ട് ഇതന്നെ കൊടുക്കുകയും ചെയ്യും ഇതുണ്ടാക്കുന്നതുകൊണ്ട് എനിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ് ഉണ്ടാക്കാൻ പെട്ടെന്ന് തീരും ചെയ്യും നമ്മൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമയം പോകുക ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിരിക്കും അപ്പോൾ ഇതുപോലത്തതൊക്കെ ആണെങ്കിൽ ആ ഒരു ജോലിഭാരം അങ്ങ് കുറഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് പുറത്തേക്കൊക്കെ പോകാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു സിമ്പിളായിട്ടുള്ളത് അല്ലെങ്കിലും മിക്ക സമയത്തും സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യാറുള്ളത് പിന്നെ വീട്ടിലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പുറത്ത് വിറകടുപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഏകദേശം ഇതൊക്കെ ആയിട്ടുണ്ട് ഇനി ഗ്രാനൈറ്റും ടൈലൊക്കെ വെക്കാനാണ് കേട്ടോ അപ്പോൾ അത് ഇൻഷാല്ലാ ഞാൻ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോ പറയേണ്ടത് കുറച്ച് സസ്പെൻസൊക്കെ ഉള്ളൊരു വിറകടുപ്പാണ് പിന്നെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കണ്ണാടി ചെടികളൊക്കെ എന്തായി എന്നുള്ളത് കുറച്ച് ചെടികളൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുറച്ച് അധികം ചെടികളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനി ഒന്നും കൂടെ ഒന്ന് വലുതായതിന് ശേഷം പൊട്ടിച്ചിട്ട് നമ്മൾ സാധാ ഇവിടേക്ക് എവിടേക്കെങ്കിലും കുഴിച്ചിടണം ചട്ടിയിൽ നിന്ന് മാറ്റണം കേട്ടോ ഇതിങ്ങനെ ചട്ടിയിൽ തന്നെ ഒരുപാട് വളർത്താൻ എനിക്ക് താല്പര്യമില്ല പിന്നെ നമ്മളെ കൃഷികൾ എന്ന് പറയാൻ നമ്മളിതാ വെണ്ടയ്ക്കൊക്കെ ഉഷാറായി വരുന്നുണ്ട് അതുപോലെ തന്നെ ചീരയും ഉഷാറായി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് പയറിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പയറിന് ഇനി വളമിടാനൊക്കെ ഉണ്ട് ഞാൻ നമ്മളെ ജൈവ സ്ലറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിന് ഒന്നും കൂടെ വളമൊക്കെ ഇട്ടിട്ട് മണ്ണിടാനൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിന് പടർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കയറൊക്കെ കെട്ടിക്കൊടുക്കണം പിന്നെ നമ്മൾ തക്കാളി ഉണ്ടല്ലോ തക്കാളി ഇതാ അവിടെ പൂവിട്ട് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് മാഷാല്ല അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നേരെ കോളേജിലോട്ട് പോയി അപ്പോൾ നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് റോഡാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു കോളേജിൻ്റെ ഇവിടെ നിന്നാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ടുഡേ ഫാഷൻ എന്നുള്ള ഈ ഒരു ഇതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു MS അക്കാഡമി ഉണ്ട് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായി പഠിപ്പിക്കുന്ന കോളേജാണ് കേട്ടോ MS അക്കാഡമി മോണ്ടിസോറി TTCയും അതുപോലെ തന്നെ PPTTCയും ഫാഷൻ ഡിസൈനിങ്ങും കമ്പ്യൂട്ടർ കോഴ്സസും എല്ലാതും ഉണ്ട് അപ്പോൾ ഇവിടെ MSൻ്റെ വടക്കിനി എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് ഫെസ്റ്റ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഗസ്റ്റായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലെ കുറച്ച് ക്ലിപ്സ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഏറ്റവും പ്രിയപ്പെട്ട ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള MS അക്കാദമിയുടെ അഭ്യുദയകാംക്ഷികളെ വിശിഷ്ട വ്യക്തികളെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികളെ MS അക്കാദമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഫുഡ് ഫെസ്റ്റ് ഒരുക്കുന്നത് അതായത് ഭക്ഷണം എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന ആവശ്യമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒന്നാണ് ഭക്ഷണം എന്നുള്ളത്
ഈ ഒരു അവസരത്തിൽ ഭക്ഷണം കിട്ടാതെ ഒരു നേരത്തെ വിശപ്പ് അടക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോകുന്ന ആളുകളെ കൂടി നമ്മുടെ ലോകത്തുള്ള അത്തരം ആളുകളെ കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ആയിരിക്കെ തന്നെ മറുഭാഗത്ത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അഹങ്കാരവും ധൂർത്തും കാണിക്കുന്ന ഒരു ഭാഗവുമുണ്ട്. അവിടെ നിന്നൊക്കെ മാറി ഭക്ഷണത്തിന് മനുഷ്യന്റെ ഒരു നല്ല ഭക്ഷണ സംസ്കാരം കൂടി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരമൊരു ഫുഡ് ഫെസ്റ്റിവൽ കൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഈ മഞ്ചേരി മുനിസിപ്പാലിറ്റി വാർഡിന്റെ കൗൺസിലർ ശ്രീ ഷെറീന മാമാണ്. അതേപോലെ തന്നെ ഈ ഭക്ഷണരംഗത്ത് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ള ഭക്ഷണരംഗത്ത് റിസർച്ച് തന്നെ നടത്തുന്ന ശ്രീ നൗഫ ബാസിൽ അവരാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മഞ്ചേരിയിലെ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ് ഇൻ എഡ്യൂക്കേഷൻ സർവീസിന്റെ ജാബിർ സാറ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോണ്ടിസോറി വിദ്യാഭ്യാസ രംഗത്ത് പ്രഗത്ഭയായ മുസ്ലിം ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. മറ്റു ടീച്ചേഴ്സ് മറ്റെല്ലാ ഭാരവാഹികളെ പ്രിയപ്പെട്ട ചീഫ് ഗസ്റ്റ് ഉൾപ്പെടുത്തിയുടെ വിഭവങ്ങൾ ഒരുപാടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. അപ്പോ എല്ലാവരുടെയും അനുവാദത്തോടും കൂടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടിയും ഈ ഫുഡ് ഫെസ്റ്റിവൽ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രശസ്ത ബ്ലോഗർ നൗഫ ബാസിലിനെ നമ്മുടെ അങ്ങനൊരു മത്സര സ്വഭാവം കൂടി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ പ്രോഗ്രാം ഇതൊരു വാല്യുവേഷൻ നടത്തുന്നതും നൗഫ മാമാണ്. എല്ലാരും ടേസ്റ്റ് നോക്കി ജഡ്ജ്മെന്റ് ചെയ്യാന്നുള്ളത് ഓക്കെയാണ്. ബാക്കിയുള്ള കാര്യൊക്കെ ബാക്കിയുള്ളവർക്ക് വിട്ടുകൊടുക്കുകയാണ്. പിന്നെ നിങ്ങളിങ്ങനെ കണ്ടതിലും അതുപോലെ തന്നെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതിലും ഒരുപാട് സന്തോഷം. എല്ലാവിധ സപ്പോർട്ടും. ഭക്ഷണത്തെ കുറിച്ച് വ്ളോഗ് ചെയ്യാൻ കഴിയുന്നവരെ മാത്രമല്ല അത് നന്നായി കഴിച്ച് ആസ്വദിക്കാൻ പറ്റുന്നവരെ കൂടുതലൊന്നും പറയാനില്ല. ഒരുപാട് വിഭവങ്ങളിങ്ങനെ മുന്നിൽ നിർത്തിയിട്ട് കുറെയൊന്നും നിർത്താൻ കഴിയില്ല അല്ലേ. ആർക്കാണെങ്കിലും പറയാനുള്ളതൊക്കെ സാർ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഗസ്റ്റുകളെ സ്പീച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ജഡ്ജ്മെൻറ്റിന് നിന്നു കേട്ടോ. ഈ ഒരു ഫുഡുകൾ ജഡ്ജ്മെൻറ്റ് ചെയ്യാന്നുള്ളത് എപ്പോഴും കുറച്ച് റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു ഫുഡ് ഫെസ്റ്റ് ആകുമ്പോൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാകും, ഒരേ സ്വഭാവത്തിൽ പെട്ടതാവില്ല, പല തരങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ജഡ്ജ്മെൻറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് റിസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തുവെച്ചെങ്കിൽ ഇവിടെ 5 സ്റ്റാളുകളായിരുന്നു കേട്ടോ. ഒന്ന് റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക്, പിന്നെ വെസ്റ്റേൺ ആൻഡ് നോൺ വെജ് ഐറ്റംസും സ്നാക്സും ഡെസേർട്സും അതുപോലെ തന്നെ ട്രഡീഷണലും. അപ്പോൾ ഈ ഒരു 5 സ്റ്റാളുകളും 5 വിഭാഗത്തിൽ പെട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും ഫോളോ ചെയ്ത് എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു ഓവറാൾ അപ്പിയറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സ്റ്റാളാണെങ്കിൽ ഇപ്പോൾ ട്രഡീഷണൽ ആണെങ്കിൽ ട്രഡീഷണലി ഉള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ഡെസേർട്സും പിന്നെ സ്നാക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറയില്ല അങ്ങനത്തതും പിന്നെ ആ ഒരു ടോട്ടൽ അപ്പിയറൻസ് അതുപോലെ തന്നെ ഇപ്പോൾ സ്നാക്സ് ആണെങ്കിൽ ഇപ്പോൾ ഉന്നക്കായ ആണെങ്കിൽ അതെല്ലാതും ഒരേ ഷേപ്പിൽ അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള വലുപ്പത്തിലാണോ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവരുടെ സ്റ്റാള് എത്രത്തോളം അവർ മനോഹരമാക്കിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. പിന്നെ സ്നാക്സ് പോലുള്ളതൊക്കെ സോഫ്റ്റ്നെസ് വരേണ്ടത് സോഫ്റ്റ്നെസ് ആയിട്ടുണ്ടോ ക്രിസ്പിനെസ് ഉണ്ടോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കില്ല, ചില ചില സംഭവങ്ങൾ മാത്രമുള്ളൂ ടേസ്റ്റ് ചെയ്ത് നോക്കുള്ളൂ. എല്ലാതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് കാര്യങ്ങളോട്ട് മനസ്സിലാവാനും കഴിയില്ല കേട്ടോ. എന്നെക്കൊണ്ട് കഴിയില്ല. ഇവിടെ എല്ലാ സ്റ്റാളുകളും ഒന്നിനൊന്നും മെച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഒരു ജഡ്ജ്മെൻ്റ് ആവശ്യമായതുകൊണ്ടും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ളൊരു സംഭവം എന്താണെങ്കിലും ഇവിടെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മാർക്ക് ചെയ്തത്.
അപ്പോൾ ഇവിടെ ഒരു ഓവറോൾ അപ്പിയറൻസും എക്സിക്യൂഷനും ടേസ്റ്റും ഒക്കെ കൂടെ കമ്പയർ ചെയ്തിട്ട് ഫസ്റ്റ് ട്രഡീഷണലിനും അതുപോലെ തന്നെ സെക്കൻഡ് സ്നാക്സിനും ഡെസേർട്സിനും തേർഡ് വെസ്റ്റേണിനും അതുപോലെ തന്നെ റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്കിനും ആണ് കേട്ടോ. വെസ്റ്റേൺ ആൻഡ് നോൺ വെജിനും അതുപോലെ തന്നെ റീഫ്രഷ്മെൻറ്റ് ഡ്രിങ്കിനും ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഫുഡ് ഫെസ്റ്റിന് ഇവരിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഫുഡിൻ്റെ എല്ലാ റെസിപ്പികളും അടങ്ങിയ ഒരു ബുക്കിൻ്റെ പ്രകാശനം കൂടെ ഈ ഒരു ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസം MS-ത്തെ സ്റ്റുഡൻസിൻ്റെ കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അങ്ങനെ നേരെ പോന്നു. പിന്നെ അവിടുന്ന് നേരെ പോകുന്നു. പിന്നെ ഞങ്ങൾ മൂത്തമ്മാൻ്റെ വീട്ടിലൊക്കെ കയറിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് നേരെ കിടന്നുറങ്ങിക്കുകയാണ് കേട്ടോ. പിന്നെ എണീറ്റ് മുസമ്പി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നീരെടുത്തെങ്ങാണ്ട് കുട്ടിക്കും മക്കൾക്കൊക്കെ കൊടുക്കരുതെങ്ങാണ്ട് അങ്ങനെ എടുത്തതായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ മക്കൾക്കൊക്കെ കാണാനും ഇതാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കുടിക്കൂല ഈ ഒരു സംഭവങ്ങളൊന്നും. ഓറഞ്ച് ജ്യൂസൊക്കെ പുറത്തു നിന്ന് അവർ നമ്മൾ കൂൾ ബാറിൽ നിന്നൊക്കെ ഓറഞ്ച് ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്താൽ അടിപൊളിയായിട്ട് കുടിക്കും കേട്ടോ. പക്ഷെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താൽ ഞങ്ങൾക്ക് ആർക്കും വേണ്ട കേട്ടോ. അപ്പോൾ അതവിടെ ഒരാൾ പൊലിവിൽ വന്നതാണ്, കുടിച്ച് ദേ പിന്നെ നേരെ തിരിഞ്ഞു പോയിട്ടോ. ഇതാണ് കഥ. അപ്പോൾ രാവിലെ ചോറ് വെച്ചിട്ടുണ്ടോ ഇല്ലായിരുന്നു കേട്ടോ. ചോറ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഉമ്മക്ക് മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞത്. അപ്പോൾ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഉണക്കമീൻ പൊരിച്ചതുണ്ട്. അപ്പോൾ ഇനി തക്കാളി കൂട്ടാനും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പഴുത്ത തക്കാളി ഒന്ന് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ തക്കാളി തന്നെയാണ്. നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ചോറിന് ഈ ഒരു കൂട്ടാൻ മാത്രം മതി ശരിക്ക് പറയുകയാണെങ്കിൽ. ഇനിയൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഈ പാനൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് കുറച്ച് കടുകും അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂണ് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇതാ ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തതും പിന്നെ 2 പച്ചമുളകും പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലെണ്ണയാണ് ഇതിലോട്ട് ടേസ്റ്റ്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതിനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയിലൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റനായി വന്നിട്ടുണ്ടോ എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ എന്നാലേ അറിയുള്ളൂ. അപ്പോൾ നോൺ സ്റ്റിക്കിലല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നത് നന്നാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മളെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റനായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഭയങ്കരമായിട്ട് ഉടയേണ്ട. നമുക്ക് തക്കാളി ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും വേണം, എന്ന അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റനായി വരുമാണ് കേട്ടോ. ആ ഒരു ഇതാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് 1 teaspoon കുരുമുളക് പൊടിയും പിന്നെ 1 teaspoon മുളക് പൊടിയും പിന്നെ 1/2 teaspoon അടുത്ത് മഞ്ഞൾപ്പൊടിയും 1 teaspoon നിറയെ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 teaspoon എടുത്താൽ മതി. ഇനി കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ 1 teaspoon തന്നെ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ആ ഒരു പച്ചമണൊക്കെ പോയതിന് ശേഷം, അതായത് പൊടികളുടെ പച്ചമണൊക്കെ പോയതിന് ശേഷം, ഇതിലോട്ട് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഒരു നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു കൂട്ടാൻ പോലെ ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഉള്ളൊരു ടിപ്പാണ് 1/4 teaspoon പഞ്ചസാര. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത് പഞ്ചസാരയാണ് കേട്ടോ. ഈ ഒരു കറിയുടെ ആ ഒരു ടേസ്റ്റ് എടുത്തു കിട്ടാൻ ആ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ലാസ്റ്റ് മല്ലിയിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു തക്കാളി കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. പഞ്ചസാര ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
മതി. അപ്പോൾ ഇനി അതിനുശേഷം ഞാൻ ഉമ്മാക്കില്ല ഓട്സും കൂടെ ഉണ്ടാക്കി കേട്ടോ. ക്യാരറ്റ് ഒക്കെ ഇട്ടുകൊണ്ടാണ് ഇന്ന് ഓട്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി നേരെ കിടക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി സാധാരണ പോലെ തന്നെ മോട്ടറൊക്കെ ഇട്ട് വെള്ളമൊക്കെ പിടിച്ച് രാവിലേക്കൊക്കെ ഉള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ഈ ഒരു ദിവസം നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്യൂട്ടി വേൾഡ് നില്ല ഓൺലൈൻ ബ്യൂട്ടിക്ക് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. പിന്നെ ഇതിൽ സെൻറ്ററിൽ നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ അമ്മ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറയാതെ ഇരുന്നത്. അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തി തന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സ്റ്റുഡൻസിൻ്റെ കൂടെയൊക്കെ ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. താങ്ക് യു.